ഇത്തരത്തിൽ ഒരു വിവേചനങ്ങൾ വെച്ച് പുറക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് ഈ പറയുന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടാൻ പറ്റുമെന്ന് ഹിമയ്ക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇതിപ്പോ ഇപ്പൊ എത്രയോ നമ്മള് പുരുഷന്മാരുടെ കഥകൾ കേട്ടിട്ടുണ്ട്, എത്രയോ സ്റ്റാർസിന്റെ ഒന്നര വർഷം പിന്നാലെ അർത്ഥിച്ചു, രണ്ടു വർഷം പിന്നാലെ അർത്ഥിച്ചു. അപ്പൊ പാർവതിക്ക് വേണമെങ്കിൽ ആലോചിക്കുക, 6 മാസമൊക്കെ അതിന്റെ പിന്നാലെ നടക്കാം. പക്ഷെ അത് ഭയങ്കര മോശമാണ്, WCCയുടെ തലപ്പത്തിൽ ഇരിക്കും. WCCയിൽ ഇരുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന ചിലപ്പോ എനിക്ക് അവര് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റും. പുരുഷന്മാർ ഇത്രയൊക്കെ ചെല്ലുമ്പോ ചെയ്യുമ്പോ കുറച്ചെങ്കിലും അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ WCCയുടെ തലപ്പത്ത് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, അതും ഉള്ളിലുള്ള ആൾക്കാരോട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോ അതിൽ എനിക്ക് ഭയങ്കര ഒരു യോജിക്കാൻ പറ്റാത്ത ഒരു അസാംഗത്യം ഫീൽ ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു ന്യായീകരണമുണ്ട്, അവർക്ക് അത്രയും ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് പറയാം. ഈ പറയുന്ന പാർവതിക്ക് അത്രയും വലിയൊരു സ്റ്റാർ വാല്യൂ ഉണ്ടോ? ഇത് ശരിക്കും പ്രേക്ഷകരല്ലേ ഇങ്ങനെ ഒരു സാധനം കൽപ്പിക്കേണ്ടത്? പാർവതിക്ക് ഈ പറയുന്ന പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് അത്രയും വലിയൊരു സ്റ്റാർ വാല്യൂ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? നാളിതുവരെ സ്റ്റാർ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് പാർവതി എന്ന് പറഞ്ഞ വ്യക്തി ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റാറാണ് WCCയിലെ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ, WCCയിൽ ഇരുന്നില്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ സ്വയം സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. കാരണം പാർവതിയുടെ സ്റ്റാർ വാല്യൂ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും. ഒരു സ്ത്രീക്ക് എന്താ സ്റ്റാർ വാല്യൂ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഒരു സ്ത്രീ ഇപ്പൊ മഞ്ജുവാരക്ക് പോലും അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ അവരങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് സ്റ്റാർസിന്റെ പൊതു സ്വഭാവമായിട്ട് നമ്മൾ എടുക്കാൻ വേണം. പക്ഷെ സ്റ്റാർ വാല്യൂ ഉണ്ടോ എന്നുള്ളതൊന്നും അളക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുകയും അത് എന്താണ് പറയുക, ഒരു 6 മാസം ഒരു കൂടെ നിൽക്കുന്ന, അതായത് ഒരു സംഘടനയിൽ കൂടെ നിൽക്കുന്ന ഒരാളെ നടത്തിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരു ഇപ്പൊ ഇവിടെ ലാലേട്ടനോ മമ്മൂക്കെ ആണെങ്കിൽ പോലും കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഡേറ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവരോട് പെരുമാറുന്ന രീതി വേറെ തരത്തിലായിരിക്കും. അതുപോലും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് എത്രത്തോളം സ്വാഭാവികമാണ് എന്ന് പാർവതി തന്നെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇപ്പൊ പാർവതി WCCക്ക് പുറത്തു നിന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതാണ് കൃത്യമായി പോയിന്റ് ചെയ്ത് വന്ന് WCCക്ക് പുറത്ത് നിന്നിട്ടാണ് പാർവതി ചെയ്യുന്നതെങ്കിൽ പാർവതി ഇത് ഇഷ്ടമെന്നോ നമ്മൾ വിട്ടേനെ. പക്ഷെ സംഘടനയുടെ ഭാഗമായിട്ട് നിലപാട് സംസാരിക്കുകയും സംഘടനയുടെ അടുത്ത് വളരെ ക്ലോസ് റേഞ്ചിലുള്ള ആൾക്കാരോട് പോലും ഇങ്ങനെ പെരുമാറുകയും ചെയ്യുന്നതിന്റെ അസാംഗത്യമാണ് എനിക്കോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അല്ലാതെ എന്നെ വിട്, ഞാൻ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ ഒന്നും ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിധവൻസന്റെ പോലെ ഒരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ പാർവതിയുടെ സ്റ്റാർ വാല്യൂ ഇതൊക്കെ പാർവതിയുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. പക്ഷെ അത് സംഘടനയിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഒറ്റപ്പെട്ട രണ്ട് സ്വരങ്ങൾ മാത്രമാണ് ഇതിൽ കേട്ടത്. കാര്യം ഹിമ പ്രതികരിച്ചിട്ടുണ്ട്, വിധു പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഇത്തരം പ്രതികരണവുമായി മുന്നോട്ട് വരാൻ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ സംഘടനയ്ക്കകത്തുണ്ടോ? ഹിമയുടെ അടുത്തെങ്കിലും പേഴ്സണലായിട്ടെങ്കിലും ആരെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭയങ്കര ക്ലിയർ ആയിട്ട് അത് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഭയങ്കര പേഴ്സണലി, ഞാൻ എനിക്ക് വളരെ കുറച്ച് മാത്രം സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. അതായത് എനിക്ക് എന്നോട് പേഴ്സണലി സംസാരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്റെ പ്രായത്തിലുള്ള ആൾക്കാരോ എന്റെ എന്റെ എന്താണ് പറയാ പ്രൊഫഷണൽ ഉള്ള ആൾക്കാരോ അല്ല. എനിക്ക് ഞാൻ കുറച്ചും കൂടി വായിക്കുകയും വായിച്ചിട്ട് അങ്ങനെയുള്ള കുറെ ഒരു ഫിലോസഫിക്കൽ ആളുകൾ അല്ലെങ്കിൽ വേറൊരു തരം ആളുകളോടൊക്കെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് പൊതുവെ എന്റെ പ്രായത്തിലുള്ള ആളുകളോടുള്ള കമ്പനികൾ എനിക്ക് വളരെ കുറവാണ്. യാത്രകൾ എന്റെ സുഹൃത്തു വലയെന്ന് പറഞ്ഞ വേറൊരു തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ആരോടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാം. എനിക്ക് എന്തെങ്കിലും പറയണം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടും, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരും. അല്ലാതെ പേഴ്സണലി എന്നെ വിളിച്ച് സംസാരിക്കുന്ന വളരെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും ഇല്ലാന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ അതിനുള്ള ആൻസർ പറയാൻ ഞാൻ ആളല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഈ WCCയുടെ കാര്യം മാറ്റിവെച്ചാല് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണതകൾ ഇപ്പൊ കാണുന്നുണ്ട്. കാര്യം ഇപ്പം താങ്കൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, നാടകത്തിന്റെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നതാണ്, നമ്മുടെ മലയാള സിനിമ കടന്നു വന്ന അതേ വഴിയിൽ കൂടെയാണ് താങ്കളും കടന്നു വന്നത്. ഇപ്പൊ മലയാള സിനിമയുടെ പഴയ കാലം നോക്കുകയാണെങ്കിൽ സത്യൻ, നസീർ, മധു ഇവരുടെ ഒന്നും കാലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഘടനകളും നമ്മളെ നിലവിലില്ലായിരുന്നു. അമ്മ, ഫെഫ്ക, ഇങ്ങനെയുള്ള ഒരു സംഘടനകളും അന്നും ഇവരെല്ലാം പരസ്പരം ഒരു സാഹോദര്യവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഞാനിപ്പോൾ പറയാൻ വന്നതല്ല, WCCയുടെ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ യങ് ജനറേഷനിലെ നീരജ് മാധവ് പോലുള്ള ആളുകൾ ഇപ്പോൾ പുതിയ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു ഒതുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് മലയാളത്തിൽ ഇപ്പം ചില നടന്മാരെങ്കിലും ഒക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടോ? ഇപ്പം നടിമാരുടെ കാര്യം ഈ പറഞ്ഞ WCCയുടെ കാര്യം മാറ്റിവെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നതേ നമ്മള് ചില ആൾക്കാർ പറയും ഈ ഓരോ കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചാന്ന് പറയും അന്നത്തെ കാലമായിരുന്നു കാലം
ഇന്നത്തെ കാലത്ത് എന്താ ഉള്ളത് ഒന്നുമില്ലെന്ന് പറയും. എനിക്ക് തോന്നണ അന്നും ഇതുപോലെയുള്ള ഒതുക്കലുകളൊക്കെ ഉണ്ടാവും, പക്ഷെ വേറെ തലത്തില്. കാരണം അവനവന്റെ സ്പേസ് ഡിഫൈൻ ചെയ്യാനും സർവൈവ് ചെയ്യാനും പലരും പല രീതിയിൽ ശ്രമിക്കുമല്ലോ. ഇനി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു വലിയൊരു പാട്ടുകാരൻ വന്നുകൊണ്ട് മാത്രം അവസരം നഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകാരെ കുറിച്ച്. അപ്പൊ അതുപോലെ തന്നെ ഓരോത്തിലും നമ്മള് വിചാരിക്കുന്നത് നമ്മള് അതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമ്മൾ അന്ന് എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പൊ നമ്മള് വെറും മണ്ടന്മാരായിട്ട് ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ല ആ സിറ്റുവേഷൻസിനെ ഒന്നും. നമ്മള് കാണേണ്ടത് വളരെ എന്താണ് വളരെ എന്താണ് കണ്ണ് തുറന്ന് ഉൾക്കണ്ണ് തുറന്ന് കാണാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു അന്നും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ ആ സ്ഥലത്ത് നമ്മൾ നമ്മുടേതായ കൃത്യമായ ഒരു നിലപാടിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുമ്പോൾ. അല്ലാതെ അന്നത്തെ കാലം ഇന്നത്തെ കാലം നമ്മൾ കമ്പയർ ചെയ്യും. ഇന്നത്തെ കാലം കുറച്ചുകൂടി ഓപ്പൺ ആണ് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത. അന്നത്തെ കാലത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗോസിപ്പ് പറയണെങ്കിൽ പോലെ എന്തൊരു പാടാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം അവര് ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയല്ലേ ഇപ്പൊ വന്ന് ജനിക്കണേ, അന്നത്തെ കാലത്തിന്റെ പ്രൊഡക്ട്സ് തന്നെയല്ലേ ഇപ്പൊ ഉള്ളത്. അപ്പൊ അത് അന്നത്തെ കാലം ഇന്നത്തെ കാലം ഇതൊക്കെ കണക്റ്റഡ് ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതൊരു അത് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ അന്നത്തെ കാലത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ കാലം മോശം എന്ന് പറയുന്നതല്ല. എല്ലാ കാലത്തും പ്രശ്നങ്ങളും ഉണ്ട്, അതിന്റെ പ്രൊജക്ഷൻ മാത്രമാണ് ഡിഫറൻസ്. അല്ല, ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു പൊളിറ്റിക്സ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കുമോ അംഗീകരിക്കുമോ? കൊറേ തരം പൊളിറ്റിക്സുകളും കൊറേ തരം കൊറേ കോക്കസുകളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചില സ്ഥാപിത താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് പലർക്കും എന്താണ് പറയാ പല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു രീതിയുണ്ട്. കാരണം നിങ്ങൾ ഞാനൊരു 100 പേരെടുത്താൽ 10 പേര് ഗ്രൂപ്പായിട്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അടുത്ത 10 പേര് അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കണം, അവർ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. അതുപോലെ ഗ്രൂപ്പുകളും കോക്കസുകളും ഉണ്ടായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമയാണെന്നുള്ള സിനിമയുടെ ക്വാളിറ്റി ആണെന്നുള്ളതുകൊണ്ടും മനുഷ്യന്റെ ഉന്നമനം ആണെന്നുള്ളതുകൊണ്ടും ആ രീതിയിൽ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. ഒ ടി ടി പ്ലാറ്റ്ഫോം ഒക്കെ വരുമ്പോ ഈ പറയുന്ന ഓരോ തരത്തിലുള്ള കോക്കസുകൾക്കും എല്ലാത്തിനും കുറച്ചും കൂടി ഒരു മാറ്റം വരുമെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പൊ കാലത്തിനനുസരിച്ച് കാലം കൊഴിച്ചു കളയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, പുതിയതും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇനിയിപ്പോ പഴയ കോക്കസ് പറ്റൂലല്ലോ, കാരണം രീതികൾ മാറി. അപ്പൊ എല്ലാം ഓരോ സമയം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മുടെ സർവൈവലിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇതെല്ലാം വേറൊരാള് ചെയ്യുന്നതിന് ഇപ്പോഴത്തെ സംഭവിക്കും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ തരമില്ല. പക്ഷെ അതിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരും കഴിവുള്ളവരും തടയപ്പെടുന്നു അവസ്ഥയാണ് ഏറ്റവും മോശം. എന്നിട്ട് നമ്മുടെ സിനിമ മോശമാവുന്നതാണ് അതിലും വലിയ മോശം. ഇപ്പൊ ഈ ബിഗ് സ്ക്രീനിൽ ഇത്തരം ഒതുക്കലുകൾ നടക്കുമ്പോഴും സമാന്തരമായി മറ്റൊരു വഴി ചെറുപ്പക്കാർക്ക് വേണ്ടി തെളിയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഹിമ ഉൾപ്പെടെ ഉള്ളവർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമുകളിലാണ്. അപ്പൊ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ വലിയൊരു സാധ്യത ക്രിയേറ്റീവായിട്ടുള്ള ചെറുപ്പക്കാരുടെ വലിയൊരു കൂട്ടം കടന്നു വരുന്നുണ്ട്. ഈ ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? കാര്യം ഇത് മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. വളരെ കുറച്ച് ക്രൂ, വളരെ കുറച്ച് ക്രൂസിന്റെ അവരിൽ നിന്നുണ്ടാകുന്ന ഐഡിയ വളരെ പെട്ടെന്ന് അത് എത്തിക്കാനും പറ്റുന്നു. കാര്യം യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ആളുകളിലോട്ട് എത്തിക്കാനും പറ്റുന്നു. ഈ സിനിമയുടേതായ സാങ്കേതികത്വം ഒന്നും അതിനാവശ്യമില്ല. അപ്പൊ ഈ ഒരു മേഖല എങ്ങനെയാണ് കാണുന്നത്? ഇനി ഒരു മാറ്റത്തിന്റെ ഒരു മേഖല എന്നുള്ള രീതിയിൽ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ മുട്ടി നിൽക്കുന്ന കുറെ പേരുണ്ട്. അതെ, ക്രിയേറ്റീവിലി ആയിരിക്കും, അഭിനയത്തിലായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് സമാധാനം കൊടുക്കുന്നതാണ് ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അവരുടെ ഡിപ്രഷനിൽ നിന്ന് അവരെ കരയേറ്റുന്നതാണ്, അവർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ബൂം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാറ്റി നിർത്തപ്പെട്ട ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ്. കാരണം ഞാൻ ചെയ്ത ഏറ്റവും നല്ല വർക്കുകളിലൊക്കെ ഷോർട്ട് ഫിലിമിലാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ എന്നെ കുറച്ചെങ്കിലും നടിയായിട്ടൊക്കെ നന്നായി അടയാളപ്പെടുത്തിയിട്ടുള്ള വർക്കുകൾ 2-3 ഷോർട്ട് ഫിലിംസ് തന്നെയാണ്, സിനിമകളല്ല എന്ന് ഞാൻ പറയേണ്ടി വരും. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് എക്സ്പ്ലോറേഷൻ ഏത് മീഡിയത്തിൽ നടക്കുന്നതാണ്, അത് സിനിമയെ ചലഞ്ച് ചെയ്യുന്ന അവസ്ഥ വന്നത് ഇപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പൊ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലേക്ക് സിനിമ മാറുന്ന ഒരു സാഹചര്യത്തിൽ ആ സിനിമയെ ചലഞ്ച് ചെയ്യാം ആർക്ക്. ഇനി നമ്മൾക്ക് എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ വിഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ഒ ടി ടിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിനിമകളും ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസും ആണ് ആൾക്കാർ കാണുള്ളൂ. അല്ലാത്ത കയ്യെ ചവർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിടും. അപ്പൊ വിഗ്രഹങ്ങളൊക്കെ വീണോടെയും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പ്രകൃതി തന്നെ ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കഴിവുള്ളവൻ പിടിച്ചു നിൽക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അവനവന്റെ സ്ഥാനം അവനവൻ സർവൈവ് ചെയ്ത് ഉറപ്പിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് കാണാലോ. അപ്പൊ അതെല്ലാം
പാരലായിട്ട് സിനിമയെ സിനിമ തന്നെ ചലഞ്ച് ചെയ്യപ്പെടുന്ന അവസ്ഥയെന്ന് അവരുടെ മീഡിയം മാറ്റുമ്പോ. ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടർ വന്നപ്പോ എന്തോരം പേര് കുറ്റം പറഞ്ഞു, ഇപ്പൊ കമ്പ്യൂട്ടറിലായല്ല പിന്നെ മൊബൈൽ വന്നു. അപ്പൊ എല്ലാത്തിനും നമുക്ക് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ തിയേറ്ററുകളിൽ ഇനി കുറെ കാലത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഗ്രേറ്റ് ആണ്. സിനിമ തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് എന്ന് ഗ്രേറ്റ് ആണ്. പക്ഷെ ഒരു രോഗത്തിന്റെ പേരിൽ നമ്മൾ മാറ്റിയെടുത്തേണ്ടി വരുമ്പോൾ നമ്മളുടെ ഒരു രീതികൾ ഒരു ചെറിയ രീതിയിലേക്ക് മാറുകയും അതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു തരത്തിലേക്ക് എന്താണ് പറയാം എന്താണ് ട്രാൻസ്ഫോം ചെയ്യുകയും പക്ഷേ നമ്മുടെ വ്യൂ പോയിന്റ്സ് തന്നെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ സിനിമയെ മാറിയേ പറ്റൂ. ആ ഞാൻ ഇതിന്റെ ഒരു അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അന്നൊരു വാർത്താ സമ്മേളനത്തെ തുടർന്ന് നടന്ന ഒരു വിവാദത്തിലാണ് താങ്കൾ ശ്രദ്ധിക്കപ്പെടുന്നത്, ആ കാസ്റ്റിംഗ് കൗച്ച് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയത്. ഇപ്പോഴും ആ ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കാര്യം ഈ വാർത്ത അന്ന് കേൾക്കാത്ത പലർക്കും ഇപ്പോഴും ആ സംഭവം എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ, എന്തായിരുന്നു ആ ഒരു പശ്ചാത്തലം എന്നുള്ളത്? ഇതായത് ഞാന് വിവാദത്തിൽ ഇതിനേക്കാൾ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു രണ്ടാമത്തെ മെയിൻ വിവാദമായിട്ട് പറയാം വേണമെങ്കിൽ. എന്താണ് പറയുക, ഇത് ഞാൻ ഒന്നും ചെയ്തതല്ല. ഒരു എന്നെ സർവോപരി പാലാക്കാരൻ എന്ന് പറഞ്ഞ മൂവി, അതിലെ അപർണ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് എന്റെ ലൈഫിലുള്ള കുറെ സിറ്റുവേഷൻസ് ഇന്ന് എക്സ്ട്രാക്ട് ചെയ്ത പൂർണ്ണമായ ക്യാരക്ടർ ഞാനല്ല. പക്ഷെ അവൾ അതിൽ കുറെ സിറ്റുവേഷൻസ് ബിൽഡ് ചെയ്ത് എന്റെ ലൈഫിലുണ്ടായ കുറെ സിറ്റുവേഷൻസ് ഇന്നാണ്. അപ്പൊ ആ സിറ്റുവേഷൻസ് അത് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ എന്നെ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു. അതിൽ എല്ലാം കഴിഞ്ഞ് പോരാ നേരത്തെ ഒരു റിപ്പോർട്ടർ ചോദിച്ചൊരു ചോദ്യം, സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കുകയും ഞാൻ അതിന് മറുപടി പറയുകയും ചെയ്തു. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് ഞാൻ തുടക്ക സമയത്തൊക്കെ എന്നെ വിളിക്കുമ്പോൾ ആൾക്കാർ എന്താണ് ഒരു തവണ ഒരാൾ വിളിച്ചിട്ട് എന്നെ പാക്കേജ് ഉണ്ടെന്ന് പറയുകയും ഞാൻ പറഞ്ഞു പാക്കേജ് എന്താന്ന് വെച്ചപ്പോ ബെഡ് വിത്ത് ആക്ടിങ് ആണെന്ന് പറയുകയും ചെയ്തു. അതേ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി എന്താണ് അഭിനയത്തെ കുറിച്ചും ഇതിനെ കുറിച്ചും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഈ ബെഡിൽ എങ്ങനെ ഇതാവാന്ന് മാത്രം പഠിച്ചാൽ പോരെ, ബാക്കിയൊന്നും പഠിക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുറെ തവണ ഞാൻ ബ്ലോക്ക് ചെയ്യുകയും പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ കുറിച്ചുള്ള ഒരു വ്യൂ പോയിന്റ്സ് വേറെ ആവുകയും ചെയ്തു. അപ്പൊ ഈ കാര്യം ഞാൻ പറയുകയും അത് വിവാദമാവുകയും ചെയ്തു. അപ്പൊ കുറെ പേര് ഇതുവരെ ഒന്നും അറിയാത്ത രീതിയിൽ എന്താണ് ഈ വെറുതെ പറയുന്നത്, നിങ്ങൾ എന്നെ ഭയങ്കര മോശക്കാരിയാക്കിയിട്ട് ഞാൻ എന്തോ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് എന്നിട്ട് വിളിച്ചു പറയുന്നു സിനിമയിൽ അവസരം കിട്ടാത്തതുകൊണ്ട് വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് ഈ അടുത്ത് എന്താണ് ആ പോസ്റ്റുകളൊക്കെ വീണ്ടും പൊന്തി വരികയും ഓൺലൈൻ മാധ്യമങ്ങൾ എടുത്തിടുകയും ചെയ്തു. പിന്നെ ഞാൻ നോക്കുമ്പോഴേ ഇപ്പൊ ഏതൊരു മൂന്നാല് വർഷം ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇത് ഉണ്ട് എന്ന് പറഞ്ഞു പഴയ നടിമാർ. ഇപ്പൊ അടുത്ത് ഞാനൊരു പഴയ നടി പറഞ്ഞു കേട്ടു, ഒരുപാട് പേര് ഉണ്ട് ഒരുപാട് ആൾ പറഞ്ഞിട്ടും ആർക്കും ഇങ്ങനെ വിശ്വസിക്കാൻ വയ്യ. ഇപ്പോഴും മലയാളികൾ പലർക്കും കണ്ണടഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ പറയും നമ്മളാണ് മോശക്കാരെന്ന് പറയും. ഇപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഒരു കമന്റ് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര മോശമായിട്ട്. അപ്പൊ നമ്മൾ എന്തോരം പറഞ്ഞാലും മിണ്ടാതെ ഇരിക്കുന്ന കുട്ടികൾ, ഇതെല്ലാം ചെയ്ത് മിണ്ടാതെ ഇരിക്കുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ. നമ്മൾ വിളിച്ചു പറയുന്നവരൊക്കെ മോശക്കാരി എന്നുള്ള നിലപാടാണ് പല മലയാളികളുടെയും ആറ്റിറ്റ്യൂഡിനെ എനിക്ക് മനസ്സിലായുള്ളത്. അപ്പൊ അത് വീണ്ടും പൊന്തി വരികയും ഒരുപാട് പേര് അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് ഇവിടെ എന്താണ് പറയാ ഇപ്പോഴും ഒരുപാട് പേര് സംസാരിക്കുന്നു. ഈവൻ പുരുഷന്മാരടക്കം പറയുന്നുണ്ട് എന്താണ് പറയാ ഞങ്ങൾക്ക് കാസ്റ്റിംഗ് ആവശ്യം നേരിടേണ്ട, ബോളിവുഡിലൊക്കെ ഒരുപാട് മോഡൽസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കും, ഇതിനെതിരെ ഒരു ഫോറം രൂപീകരിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല, നമ്മുടെ ഇത്രയും പുരോഗമനപരമായ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല, അതിനെ കുറിച്ച് ഒരു ചിന്തിക്കാൻ പോലും ഇല്ല. കാരണം ഇത് പലരും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ, കാരണം അവനവന്റെ കഴിവല്ലാതെ പൈസ കൊണ്ടും വേറെ അവസരങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യാന്നുള്ള അത് പലരും എൻജോയ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് അതിന് മനസ്സിലായ ഒരു കാര്യം. അപ്പൊ ഇത് പല രീതിയിൽ തുടർന്നു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഒഴിവാക്കപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ആ ഭയം ഉണ്ടാവുന്നതിന്റെ റീസൺ നമ്മുടെ നേരെയൊക്കെ എന്തെങ്കിലും തരത്തിൽ ഒരു പെരുമാറ്റം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എന്നെ ആരെങ്കിലും അങ്ങനെ ഒരു ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലോ ഞാൻ അത് തുറന്നു കാട്ടും എന്നുള്ള പേടിന്റെ പുറത്തായിരിക്കുമല്ലോ എനിക്ക് കുറെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ അർത്ഥം അത് ഉണ്ടെന്നുള്ളതാണ്. പല രീതിയിൽ പല രൂപത്തിൽ പല ഇനി സിനിമ ഇൻഡസ്ട്രിയിലും അത് പല രീതിയിലും ഉണ്ട്. പക്ഷെ അത് പലരും അതിന്റെ ഗുണഭോക്താക്കളാണെന്നുള്ളതുകൊണ്ടും പലരും അതിനെ എന്താണ് സൈലന്റ് ആയി സപ്പോർട്ട് ചെയ്തെന്നുള്ളതുകൊണ്ടും പല ആളുകളും ഇപ്പൊ നിലപാട് പറയുന്ന പല ആൾക്കാരും ഇതിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് എന്നുള്ളതുകൊണ്ടും പലരും മൗനം പാലിക്കുന്നു. നമുക്ക് പിന്നെ നേരിലും എന്താണ് മുകളിൽ ആകാശം താഴെ ഭൂമി ആയതുകൊണ്ട് വാ തുറന്നൊക്കെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല, ഒന്നും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒത്തിരി ഞാൻ വ്യാകുലപ്പെടുത്തില്ല. സോ ഇത് പറയുന്നത് വലിയ ആളുകൾക്കൊന്നും വലിയ മൈൻഡും ഇല്ല. കാരണം വെച്ചാൽ അവിടെ ഇങ്ങനെ കടന്ന് പറഞ്ഞോണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആളുകളെ അടുത്ത് വിവാദമാക്കുന്നതാണ്. പക്ഷെ ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല?
അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോറം ഉണ്ടാക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ എത്രത്തോളം തടയാൻ പറ്റും? ശരിക്കും കഴിവുള്ളവരെ എത്ര പേര് ഇത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയിട്ടുണ്ട്? അപ്പൊ എന്ത് തരം ആൾക്കാരെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രി എന്നുള്ളതാണ്? കഴിവുള്ളവരെയാണോ, അല്ലെങ്കിൽ എന്താണ് പറയുക, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇതിന്റെ എന്താ സ്ത്രീ പുരുഷന്മാരും സ്ത്രീകളും ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുണ്ട്. അപ്പൊ എന്ത് തരം ആൾക്കാരെയാണ് നിങ്ങൾ എന്താണ് സിനിമ ഇൻഡസ്ട്രി പ്രോത്സാഹിപ്പിക്കുന്നത്? കലാകാരന്മാരെയാണോ അല്ലെങ്കിൽ വേറെ പല കഴിവുള്ളവരെയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ ഹിമ, അപ്പോ എന്താണ് ഇനി ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള പുതിയ പ്രോജക്റ്റുകൾ? ഞാൻ എന്തായാലും കുറെ പേരെ വെറുപ്പിച്ചിട്ടുള്ളതുകൊണ്ടും എളുപ്പമായിരിക്കില്ല എന്റെ ഇൻഡസ്ട്രിയിലെ നെക്സ്റ്റ് ചുവടുവെപ്പ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എങ്കിലും ഞാൻ ഇൻഡസ്ട്രിയുടെ തിരിച്ചുവരവേ വളരെ പ്രതിസന്ധിയിലൂടെ ആയിരിക്കും ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ. ആ അതെ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എനിക്കൊരു സംവിധാന സംരംഭം ഉണ്ട്. അപ്പൊ അത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഒരു സാഹചര്യം തന്നെ ഞാൻ എടുത്ത് സിനിമയാക്കുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ പാർവതിക്ക് പകരം വെക്കാൻ മലയാളത്തിൽ ഒരു നടി ആരുണ്ട് ആ ഒരു റോളിലേക്ക്? ഇപ്പൊ താങ്കൾ പറഞ്ഞു മനസ്സിൽ എന്തായാലും പാർവതിയെ വെച്ചായിരിക്കും ആ ഒരു കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ അവര് ഇങ്ങനെ അതിലോട്ട് പ്രതികരിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇനി പാർവതിയെ മുന്നോട്ട് വെച്ചിട്ടല്ല ഞാൻ ആ കഥ പോയിട്ടുള്ളത്. കാരണം അതിൽ അത്ര അഭിനയിക്കാൻ ഉള്ളത് കൊണ്ടും അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു നടി, ആ സമയത്ത് ഇപ്പൊ തിയേറ്റർ റിലീസ് എന്നൊക്കെ ഒരു പ്ലാനിങ് ഉള്ളത് കൊണ്ടും പാർവതി എന്ന് പറഞ്ഞാൽ അതില് സ്ത്രീ കഥാപാത്രങ്ങളാണ് കൂടുതൽ എന്നുള്ളതുകൊണ്ടും പാർവതി എന്ന് പറഞ്ഞ നടി അതിന് അസറ്റ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പാർവതിയെ ആലോചിച്ചത്. അല്ലാതെ കാരണം ഇത് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് പാർവതി എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ അത്രയ്ക്ക് അഭിനയ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ബേസിക്കലി ഒരു ആക്ടിങ് ട്രെയിനർ കൂടിയാണ്. എന്നെ എന്റെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുള്ളവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഒരു ആക്ടറിനെ കൊണ്ട് ഒരു അഭിനയിപ്പിക്കാൻ പ്രാപ്തയാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അക്കാര്യത്തിലൊന്നും ടെൻഷൻ ഇല്ല. അപ്പൊ ഒരു പുതിയ ആളെ കിട്ടിയാലും ഞാൻ ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പോ ആലോചിക്കുന്ന ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ ഞാൻ അഭിനയിപ്പിച്ച് നോക്കിയിട്ട് എന്റെ ക്യാമറയ്ക്കും എല്ലാത്തിനും ബെസ്റ്റ് ആയിട്ട് ഏതാണോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഓൺലൈൻ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ഓൺലൈൻ റിലീസിംഗിന് പറ്റിയ ഒരു സിനിമയായിരിക്കും. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ ചർച്ചകളൊക്കെ നടന്നു വരുന്നു. സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി, കുറച്ചും പാച്ചിങ് വർക്കുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഫിനിഷായി. അപ്പൊ ഇത് എനിക്ക് നോക്കാം, നമുക്ക് ഇതിൽ അഭിനയിപ്പിക്കാം. ഞാൻ കുറച്ചും കൂടി സ്ട്രെയിൻ എടുക്കണം ഒരു ആക്ട്രസിനെ അഭിനയിപ്പിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. വേറെ ആരും ഇല്ലെങ്കിലും എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെന്ന് മാത്രമാണ് എന്നെ ഇത്രനാളും മുന്നോട്ട് നടത്തിയിട്ടുള്ള ഒരു ഒരു ജീവിതത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം പ്രതികൂല സാഹചര്യങ്ങളുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് നേരിട്ടിട്ടുള്ളതും. ഞാൻ എന്റെ എന്റെ ചിന്തകളിലും എന്റെ പുസ്തകങ്ങളിലും എന്റെ എന്റെ ആഴം വർദ്ധിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതും. സോ എന്നെ ബാധിക്കില്ല. ഏതായാലും വ്യക്തമായ നിലപാടുകളോടെ മുന്നോട്ട് പോകുന്ന ഹിമയ്ക്ക് ഈ ഒരു പ്രോജക്റ്റിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തത്വമയി ടിവിയുടെ ഈ ഒരു ചെറിയ സംഭാഷണ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള ഒരു നന്ദിയും അറിയിക്കുന്നു ഹിമ. താങ്ക്സ്.